ഭാഗവത കഥകൾ 199. പണ്ടൊരിക്കൽ ദ്വാരകയിലെ രാജധാനിയിൽ കൃഷ്ണാർജുനന്മാർ കുശലങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് ഒരു ബ്രാഹ്മണൻ കയ്യിലൊരു ശിശുവിന്റെ ജഡവുമായി വന്നത്. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ആ പിതാവ് ദ്വാരകയുടെ ഗോപുരവാതിൽക്കൽ വന്നു നിന്ന് പലതും പറഞ്ഞു തുടങ്ങി. തനിക്കുണ്ടായ 8 പുത്രന്മാരും ഇതിനോടകം മരണമടഞ്ഞ ദുഃഖത്തിലായിരുന്നു ആ ബ്രാഹ്മണൻ. തന്റെ അതിദുഃഖത്താൽ അയാൾ രാജാവായ കൃഷ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. രാജനിയമത്തിലുള്ള ലംഘനം മൂലമാണ് തന്റെ കുട്ടികൾ മരിച്ചത് എന്ന് സങ്കടം മൂലം ഭഗവാനെ അധിക്ഷേപിക്കുന്നത് കേട്ട് അർജുനനെ സഹികെട്ടു. ആ ദമ്പതിമാർക്ക് 8 കുട്ടികൾ ജനിച്ചു. 8 പേരും അപ്പോൾ തന്നെ മരിച്ചു. 8 കുട്ടികളുടെയും ജഡവും ഗോപുരവാതിൽക്കൽ കൊണ്ടുവന്നു സങ്കടം പറയുകയും കൂടെ കൃഷ്ണന്റെ കാരുണ്യത്തിനായി കേഴുകയും ചെയ്തു. ഇതെല്ലാം എണ്ണിപ്പറഞ്ഞാണ് അയാൾ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അവസാനം 9 ആ ബ്രാഹ്മണനുണ്ടായ കുട്ടിയും അപ്പോൾ തന്നെ മരിച്ചു. ആ കുട്ടിയെയും ദ്വാരകയുടെ ഗോപുരവാതിൽക്കൽ കൊണ്ടുവന്നു. എന്നാൽ കൃഷ്ണൻ മറുപടി പറഞ്ഞില്ല എന്ന് തന്നെയുമല്ല, ഈ അധിക്ഷേപങ്ങൾ കേട്ടതായി പോലും നടിച്ചില്ല. അർജുനൻ കൃഷ്ണന്റെ ഉദാസീനത വകവയ്ക്കാതെ ആ ബ്രാഹ്മണന് മുന്നിൽ എത്തി വാക്കുകൊടുത്തു. അർജുനൻ ആ ബ്രാഹ്മണനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു: ഇതാ, ഈ അർജുനൻ വാക്കുതരുന്നു. എന്റെ ഈ അത്ഭുത പരാക്രമിയായ ഗാന്ധീവം സത്യം അങ്ങയുടെ അടുത്ത ഉണ്ണിയെ ഞാൻ തരും ജീവനോടെ. അത് യമലോകത്ത് പോയിട്ടാണെങ്കിലും ഞാൻ തരും അങ്ങയ്ക്ക്. ബ്രാഹ്മണനെ വിശ്വാസം വന്നില്ല. ത്രിലോകങ്ങളും വന്ദിക്കുന്ന കൃഷ്ണനും ബഹുപ്രതാപിയും മായായുദ്ധത്തിൽ അദ്വിതീയനുമായ പ്രദ്യുമ്നനും അനിരുദ്ധനും ഒന്നും കഴിയാത്ത ഒരു കാര്യം ചെയ്യാൻ മറ്റാർക്കാണ് കഴിയുക? വെറും വാക്ക് പറയാതിരിക്കൂ എന്ന് പറഞ്ഞ് അയാൾ കേണു തുടങ്ങി. അർജുനൻ വീണ്ടും സമാധാനിപ്പിച്ചു: അല്ലയോ ബ്രാഹ്മണോത്തമ, ഇത് മധ്യമ പാണ്ഡവനായ അർജുനനാണ്. എന്റെ വാക്കുകൾ നിഷ്ഫലമാകില്ല. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അർജുനൻ ആഴിക്കൂട്ടി അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യും. അത് കേട്ട് ആ ബ്രാഹ്മണൻ ആശ്വാസത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ ചിരിയോടെ സുഹൃത്തിനോട് പറഞ്ഞു: ഹേ അർജുന, ജനനമരണങ്ങൾ അതാത് ജീവികളുടെ കർമ്മഫലമാണ്. കർമ്മഫലം രാജാവ്, ഭിക്ഷു എന്നിങ്ങനെ സർവരെയും ജന്തുക്കളെയുമെല്ലാം പിന്തുടരും. അത് സ്വയം അനുഭവിക്കേണ്ടതാണ്. നിയതിയെ എതിർക്കാൻ ആരാലും സാധ്യമല്ല. മാസങ്ങൾ കഴിഞ്ഞു. ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭിണിയായി. പ്രസവകാലം എത്തിയപ്പോൾ ബ്രാഹ്മണൻ അർജുനനെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞതും അർജുനനെത്തി. പേറ്റുനോവിന് മുൻപേ സൂതികാഗ്രഹത്തിനു ചുറ്റും ശരകൂടം തീർത്തു. ഗാന്ധീവത്തിലെ ശരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മേഞ്ഞ് ഭദ്രമാക്കി. ഇനി ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ശരം കൊണ്ടുള്ള സൂതികാഗ്രഹത്തിന് മുന്നിൽ അർജുനനും ബ്രാഹ്മണനും കാവൽ നിന്നു. അങ്ങനെയങ്ങനെ കാത്തുനിന്ന സമയം വന്നു. ആ ബ്രാഹ്മണ സ്ത്രീ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് ആ കുഞ്ഞിന്റെ ശരീരം അപ്രത്യക്ഷമായി. എവിടെ പോയി എന്നൊരു സൂചന പോലും അവശേഷിച്ചില്ല. ബ്രാഹ്മണൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അർജുനനെ അധിക്ഷേപിച്ചു തുടങ്ങി. ആണും പെണ്ണുമല്ലാത്ത ഒരുവൻ പറഞ്ഞ വാക്കുകൾ കഷ്ടം ഞാൻ വിശ്വസിച്ചല്ലോ. നിങ്ങളുടെ ശരകൂടം കാരണം കുഞ്ഞിന്റെ ശരീരം പോലും കണ്ടില്ല. സാധാരണഗതിയിൽ മരിച്ചിട്ടാണെങ്കിലും ആ ദേഹം ഒരു നോക്ക് കാണാൻ കിട്ടിയിരുന്നു. ഇപ്പോളോ? ഇത്തവണ അതിനും കഴിഞ്ഞില്ല. ആ ബ്രാഹ്മണന്റെ ശാപവാക്കുകൾ കേട്ട് സങ്കടത്താലും ലജ്ജയാലും അർജുനൻ ശിരസ് കുനിച്ചു നിന്നു. എവിടെ പോയി കുട്ടി എന്നറിയണമല്ലോ. അർജുനൻ യമലോകത്ത് ചെന്നു. ശിശുവിനെ അവിടെ കണ്ടില്ല. സ്വർഗത്തിലും പാതാളത്തിലും പോയെങ്കിലും ശിശുവിനെ കണ്ടില്ല. എവിടെയും ആ ശിശു എന്നല്ല, ബ്രാഹ്മണന് ഇതുവരെയുണ്ടായ ഒരു ബാലനും എത്തിയിട്ടില്ല. അർജുനന്റെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞതായി തോന്നി. വാക്ക് പാലിക്കാത്ത താനിനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല
എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അർജുനൻ ഉടനെ തന്നെ അഗ്നി കൂട്ടി ആളുന്ന തീയിലേക്ക് ഗാന്ഡീവധാരിയായി കാലെടുത്തു വെച്ചതും ഒരു കൈ അദ്ദേഹത്തെ തടുത്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണൻ. അർജുനൻ പൊട്ടിക്കരഞ്ഞു. കരയുന്ന ചെങ്ങാതിയോട് കൃഷ്ണൻ സ്നേഹത്തോടെ ശാസനാപൂർവം ഇങ്ങനെ പറഞ്ഞു, എന്തവിവേകമാണിത്? നിയതിയെ വെല്ലുവിളിച്ച് ശപഥങ്ങൾ ചെയ്യുക, ഇതാദ്യമായല്ല അർജുന ഇത്തരം ചുറ്റുപാടിൽ നീ ചെന്ന് പെട്ടിട്ടുള്ളത്. പക്ഷേ അപ്പോഴൊക്കെയും നീ എന്നെ പ്രശ്നപരിഹാരത്തിന് സമീപിച്ചിരുന്നു. എല്ലായ്പ്പോഴും നമ്മൾ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തേ എന്നെ ഒന്ന് സ്മരിക്കുക പോലും ചെയ്തില്ല? കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അർജുനൻ വീണ്ടും ലജ്ജയാൽ ചൂളി. ഇനി എന്ത് എന്ന് ശരണാർത്ഥിയായി കൈകൾ കൂപ്പി കണ്ണടച്ച അർജുനനെയും കൊണ്ട് ഭഗവാൻ തന്റെ രഥത്തിൽ കയറി. അവർ പല സൗരയൂഥങ്ങളും മണ്ഡലങ്ങളും കടന്നുപോയി. അവർ അവയ്ക്കെല്ലാമപ്പുറത്തുള്ള ലോകാലോക പർവ്വതങ്ങളും കടന്നു. കൃഷ്ണന്റെ പ്രഭാപൂരമായ സ്വപ്രകാശത്തിൽ അതീവ തമസിലൂടെ അവർ യാത്ര തുടർന്നു. അന്ധകാരത്തെ സഹിക്കാൻ പറ്റാതെ മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കുന്ന കൃഷ്ണാർജുനന്മാർക്ക് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ ഭഗവാന്റെ സുദർശന ചക്രം വഴി കാണിച്ച് മുന്നോട്ട് നയിച്ചു. അവർ ഇരുട്ടിന്റെ അങ്ങേയറ്റത്തെത്തി. അതിനപ്പുറം പരമപ്രകാശം, അതിനുമപ്പുറം ജലമണ്ഡലം. അവിടെ 1000 ഫണങ്ങളുള്ള സർപ്പത്തിന്റെ പുറത്ത് ദിവ്യശക്തികളാൽ പരിസേവിതനായി ഭഗവാൻ വിഷ്ണു ശയിക്കുന്നു, സാക്ഷാൽ ഭഗവാന്റെ വിശ്വരൂപം. ഒന്നും കാണാൻ വയ്യാതെ അർജുനൻ കണ്ണുകളടച്ചു. കൃഷ്ണഭഗവാൻ തന്റെ രൂപത്തെ തന്നെ വന്ദിച്ചു. ആ പ്രഭയിൽ അർജുനൻ സാക്ഷാൽ വൈകുണ്ഠനാഥനെയും വൈകുണ്ഠവും കണ്ടു. അവിടെ അർജുനൻ ഭഗവാനും ലക്ഷ്മീദേവിയും 30 ദേവന്മാരും സനകാദി മഹർഷികളും അവരോടൊപ്പം തങ്കക്കുടം പോലെ 10 നിൽക്കുന്നത് കണ്ടു. എല്ലാം ഭഗവാന്റെ പരീക്ഷണങ്ങളായിരുന്നുവെന്ന് അർജുനന് മനസ്സിലായി. നരനാരായണന്മാരായി ധർമ്മരക്ഷയ്ക്കായി ഭൂമിയിൽ എന്റെ അംശഭൂതരായി അവതരിച്ച നിങ്ങളെ കാണാനുള്ള എന്റെ ആഗ്രഹത്താൽ ഞാൻ തന്നെയാണ് ഈ ബ്രാഹ്മണപുത്രന്മാരെ ഇവിടെ എത്തിച്ചത് എന്ന് മഹാവിഷ്ണു അർജുനനോട് പറഞ്ഞു. പ്രസവിച്ച കാലത്തെ അനുസരിച്ച രൂപത്തോടും വയസ്സോടും കൂടി തന്നെ ആ പുത്രന്മാരെ ആ ബ്രാഹ്മണന് നൽകി കൃഷ്ണാർജുനന്മാർ മടങ്ങി. ശുകമുനി തുടർന്നു. ശ്രീകൃഷ്ണൻ സ്വജീവിതത്തിലൂടെ ലൗകിക ജീവിതത്തിന്റെ 3 ലക്ഷ്യങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം എന്നിങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതം കൊണ്ട് സാധിക്കാം എന്ന് നമ്മെ കാണിച്ചു തന്നു. ഒടുവിൽ സംസാര ജീവിതത്തിലെ എല്ലാ നഷ്ടവും എങ്ങനെ നേരിടാമെന്നും ഭഗവാൻ തന്നെ കാട്ടിത്തന്നു. മഹാഭാരത യുദ്ധവും യദുകുല വംശനാശവും അതാണ് നമുക്ക് തരുന്ന പാഠം. പരീക്ഷിത് ഇങ്ങനെ ചോദിച്ചു, യദുകുലത്തിന് നാശം സംഭവിച്ച ശാപം എങ്ങനെയുണ്ടായി? ശുകമുനി പറഞ്ഞ ആ കഥ നാളെ.